പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് കോവിഡ് കേസുകൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ആർ 25% മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്, 75% ആന്റിജനാണ്. ആന്റിജൻ ടെസ്റ്റ് വിശ്വാസയോഗ്യമല്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തമിഴ്നാട് ഉൾപ്പെടെ എല്ലാം RT-PCR മാറി, കേരളം മാറിയില്ല. അപ്പൊ ആന്റിജൻ എടുത്ത് നെഗറ്റീവാണെന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ നെഗറ്റീവല്ല. പലരും അവർ ആൾക്കൂട്ടത്തിലേക്ക് കടന്ന് ആൾക്കൂട്ടവുമായി മിംഗിൾ ചെയ്യാതെ നെഗറ്റീവാണെന്ന് കരുതി രോഗം വ്യാപിക്കുകയാണ്. കോണ്ടാക്ട് ട്രേസിംഗ് ഇന്ത്യയിൽ എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 1:20. അതായത് ഒരാൾക്ക് അസുഖം വന്നാൽ അയാൾ എത്ര പേരെ ബന്ധപ്പെട്ടു എന്ന് ട്രേസ് ചെയ്യേണ്ടത് 20 പേരെയാണ്. കേരളത്തിലെ കോണ്ടാക്ട് ട്രേസിംഗ് 1:1.5 ആണ്. അതുപോലെ ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകി, കുടുംബങ്ങളിൽ കേരളത്തിലെ 75% വീടുകളും ഡബിൾ ബെഡ്റൂമോ സിംഗിൾ ബെഡ്റൂംസോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരാൾക്ക് അസുഖം വന്നാൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും അസുഖം വരും. ഇവർ CFLTC അടച്ചുപൂട്ടി, CSLTC അടച്ചുപൂട്ടി, DCC അടച്ചുപൂട്ടി, ആളുകൾ വീടിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായി മാറി. അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല. വാക്സിനേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. വാക്സിൻ ചലഞ്ച് വഴി കിട്ടിയ പണം, ആ പണം പൊതുമാർക്കറ്റിൽ നിന്ന് വാക്സിൻ വാങ്ങിച്ച് പ്രൈവറ്റ് ആശുപത്രികൾ വഴി വിതരണം നടത്താം. അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ 700 രൂപയ്ക്ക് കൊടുക്കുന്ന വാക്സിൻ 400 രൂപയോ 500 രൂപയോ സർക്കാരിന് സബ്സിഡൈസ് ചെയ്യാം. എന്നിട്ട് ഒറ്റ മാസക്കാലം കൊണ്ട് വാക്സിനേഷൻ ഡ്രൈവ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലാതെ നമ്മൾ ഈ രോഗത്തെ എങ്ങനെ തടുത്തു നിർത്തും? അപ്പൊ ഈ രോഗം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ ചില ഉദ്യോഗസ്ഥന്മാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ചിന്താ വാരികയിൽ പോയിട്ടാണ് ഒരു ലേഖനം എഴുതിയത്. പ്രതിപക്ഷം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. 5 ദിവസം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞതുപോലെ 6 ജില്ലകളിൽ RT-PCR മാത്രമാക്കാൻ ഇപ്പൊ തീരുമാനമെടുത്തു. അപ്പൊ ആദ്യം ഞങ്ങളെ പരിഹസിക്കുക, എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത്, സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി, വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ പോലീസിനെ ഊരിവിട്ടിട്ട് ആളുകളെ ദ്രോഹിക്കുകയാണ്. ഞങ്ങൾ ആവർത്തിച്ച് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും പറയാൻ ആഗ്രഹിക്കുന്നു, കോവിഡ് മഹാമാരി ഒരു ക്രമസമാധാന പ്രശ്നമല്ല, അതിനെ ഒരു ആരോഗ്യ പ്രശ്നമായി, ഒരു മഹാമാരിയായി അതിനെ കാണണം, വ്യാധിയായി അതിനെ കാണണം. അതിനെ അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കും. മരമുറി കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആ മരമുറി കേസ് റിപ്പോർട്ട് ചെയ്ത, ആ മരങ്ങൾ പിടിച്ചെടുത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വനം വകുപ്പിലെ, അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരായി കള്ളക്കേസെടുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്? 2 ധർമ്മടം സഹോദരന്മാരുണ്ട്, ഒന്ന് ഈ ഉദ്യോഗസ്ഥനും പിന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തും. ഈ ധർമ്മടം സഹോദരന്മാർക്ക് ഈ മരമുറി ബ്രദേഴ്സുമായിട്ട് എന്താണ് ബന്ധം? അത് മുഖ്യമന്ത്രി വ്യക്തമാക്കും. മുഖ്യമന്ത്രിയെയും മരമുറി ബ്രദേഴ്സിനെയും കൂട്ടിയിണക്കുന്നത്, കൂട്ടിയിണക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ഈ ധർമ്മടം ബ്രദേഴ്സാണ്. ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ഈ ഉദ്യോഗസ്ഥരെതിരായി നടപടിയെടുക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് അല്ല ഗവൺമെന്റിന് ശുപാർശ ചെയ്തിട്ടും, ഇയാൾ കുറ്റക്കാരനാണ് ഇയാൾക്കെതിരായി നടപടിയെടുക്കണം എന്ന് ശുപാർശ ചെയ്തിട്ടും മുഖ്യമന്ത്രി ആ ഫയൽ മടക്കി, അയാൾക്കെതിരെ നടപടിയെടുത്തില്ല. ഇന്നലെ ഒരു ഉത്തരവിറക്കി കഴിഞ്ഞ ദിവസം. ആ ഉത്തരവിൽ സത്യസന്ധനായി ഈ കേസ് പിടിച്ച ഉദ്യോഗസ്ഥർ കാസർഗോഡേക്ക് സ്ഥലം മാറ്റും. അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച മരമുറി ബ്രദേഴ്സിന്റെ സുഹൃത്തായ ഉദ്യോഗസ്ഥന് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റും. മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ മന്ത്രി, വനം മന്ത്രി പോലും അറിയാതെ വനം വകുപ്പിനെ നിയന്ത്രിക്കാനും കുറ്റവാളികളെ രക്ഷിക്കാനും നിരപരാധികളായ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കാനും ആരാണ് ശ്രമിക്കുന്നത്? വനം വകുപ്പിൽ. ഈ മരമുറി മാഫിയ അത്രമാത്രം ശക്തമാണ്. മുഖ്യമന്ത്രി അവരെ ഭയക്കുന്നുണ്ടോ എന്നാണ് എന്റെ വിനയപൂർവമായ ചോദ്യം. കേസന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ മൂവ്മെന്റ് അന്വേഷിക്കാത്തത്? ഇന്നലെ വളരെ ഗൌരവത്തോടുകൂടി ഹൈക്കോടതി
ഈ കേസന്വേഷണത്തെ കുറിച്ച് പരാമർശിച്ചു. ഉന്നതന്മാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 2020 സെപ്റ്റംബർ 5-ാം തീയതി സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി അവര് ഒരു ഫയൽ കൊടുത്തു. ആർക്ക്? റവന്യൂ സെക്രട്ടറിക്ക്. അതായത് ഈ ഒക്ടോബർ 24-ാം തീയതി സർക്കാർ ഇറക്കാൻ പോയ ഉത്തരവ്, ആ ഉത്തരവിന്റെ ഡ്രാഫ്റ്റ് കരട്, അത് നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും ആ ഉത്തരവ് ഇറങ്ങാൻ പാടില്ല. അത് നിലവിലുള്ള നിയമനങ്ങളുടെ ലംഘനമാണ് എന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് അണ്ടർ സെക്രട്ടറി റവന്യൂ സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്തു. റവന്യൂ സെക്രട്ടറി അതിൽ അടിയൊപ്പ് വെച്ചു. എന്താ പറഞ്ഞത്? കറക്റ്റാണ്, നിയമവിരുദ്ധമാണ്. നേരെ മന്ത്രിക്ക് അയച്ചു, അന്നത്തെ റവന്യൂ മന്ത്രിക്ക്. ഒക്ടോബർ 5-ാം തീയതി ഈ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ സെക്രട്ടറി റവന്യൂ വകുപ്പിൽ നിന്ന് അയച്ച ഫയൽ തിരിച്ചു വരുന്നു. എന്താ തിരിച്ചു വരുന്ന? മന്ത്രിയുടെ ഉത്തരവ്, ഇത് നടപ്പാക്കണം. സെക്രട്ടേറിയറ്റിലെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ റവന്യൂ സെക്രട്ടറി വരെ കൊടുത്ത നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഉത്തരവ് എന്ത് വില കൊടുത്തും നടപ്പാക്കണം എന്ന് മാത്രമല്ല, അത് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് റവന്യൂ മന്ത്രി തിരിച്ച് ഫയലയക്കുമ്പോൾ അതിന്റെ അടിയിലും ഈ റവന്യൂ സെക്രട്ടറി ഒപ്പുവയ്ക്കുകയാണ്. ശരിയാണ്. കോവിഡ് സാഹചര്യത്തിൽ സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്നുള്ള ആരോപണങ്ങൾ, അതിരൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷം നേതാവ് വീണ്ടും ഉയർത്തിയിരിക്കുന്നു. ഒപ്പം മരംമുറി കേസിൽ വനം മാഫിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നടത്തുന്നത് എന്നുള്ള വിമർശനവും വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നു.